മൃതത്തിലാദ്യം ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിനാലാം ആണ്ട് മീനമാസം ഇരുപത്തി ഏഴാം തീയതി അതായത് രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പത്താം തീയതി ബുധനാഴ്ച നക്ഷത്രം രോഹിണി ജ്യോതിഷ പങ്ക്തിൽ ഇന്നും നമ്മോടൊപ്പം സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ ദേശീയ അന്തർദേശീയമായി നിരവധി പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ നാൽപ്പത്തിരണ്ട് വർഷത്തിലേറെയായി ട്രാവൻകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയ സേവനമനുഷ്ഠിച്ചു വരികയും ചെയ്ത ജ്യോതിഷാചാര്യൻ ഡോക്ടർ കുടമാളർ ശർമാജിയാണ് സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം സ്വാഗതം ശർമ്മജി നമസ്കാരം ശർമാജി നമുക്ക് എറണാകുളത്ത് നിന്ന് ലീലാവതി എഴുതിയിരിക്കുന്ന കത്താണ് വായിക്കട്ടെ മകളുടെ പ്രസവം കഴിഞ്ഞു ആൺകുട്ടിയാണ് ഗ്രഹനില കുറിപ്പിച്ചു ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നുണ്ട് ഇത് ദോഷമാണോ പ്രതിവിധി എന്താണ് ദിനരാത്രങ്ങളിൽ രണ്ട് പ്രാവശ്യ ഭൂമിക്ക് നേരെ ഉദിച്ച അസ്തമിക്കുന്ന വിഷ തമോ സാങ്കല്പിക ഗ്രഹമാണ് ഗുളികൻ എന്ന ശനിപുത്രൻ പുരാണത്തിൽ പറയുന്ന രാവണനെ വധിക്കാൻ നവഗ്രഹങ്ങൾക്ക് പോലും സാധിക്കാതെ വന്നപ്പോൾ ആയുധകാരകനായ ശനി വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച് കണ്ണിൽ നിന്നും ഒരു തുള്ളി ചോര വീഴുകയും ആ ചോര ഗുളിക രൂപത്തിൽ വന്ന് ശനിയായി രാവണനെ വധിക്കാൻ കൂട്ടുനിന്നു എന്നും രാവണൻ്റെ അതിപ്രധാനമായ മർമ്മഭാഗങ്ങൾ ശ്രീരാമചന്ദ്രന് ഉപദേശിക്കത്തക്ക വിഭീഷണ ബുദ്ധി തോന്നുകയും അപ്രകാരം ദിനരാത്രിങ്ങളും ആകാശഭൂതങ്ങളും ഭൂമിയും ജലവും വിട്ട് അപ്രത്യക്ഷനായി നിന്ന രാവണനെ പ്രസ്തുത മഹമം ശരമാക്കി അസ്ത്രം അയച്ച് വധിക്കപ്പെടുകയും ചെയ്തു എന്നാണ് കഥയാണെങ്കിലും സങ്കല്പമാണെങ്കിലും ഈ ഗുളികൻ്റെ ശക്തിയുണ്ട് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല ലഗ്നത്തിൽ ഗുളികൻ നിൽക്കുന്നവർക്ക് ക്രൂരമായിട്ടും അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ ജന്മന അംഗവൈകല്യം സംഭവിച്ചവരോ അല്ലെ മുറിച്ച് കളയേണ്ടവരോ അല്ലെങ്കിൽ മേജർ സർജറി ചെയ്യേണ്ടവരോ സാഹസികന്മാരോ മറ്റുള്ള ജനങ്ങൾക്ക് സംശയഹേതുവായി ജീവിക്കേണ്ടവരോ കുടുംബത്തിൽ സമൂഹത്തിൽ രാജ്യത്തിൽ ഒറ്റപ്പെട്ടോ അല്ലെ വേഗട്ടോ വകുക്കപ്പെട്ടോ ഒക്കെ ജീവിക്കേണ്ടവരായും ഗുളികൻ ഏത് രാശിയിൽ നിൽക്കുന്നു ആ സ്ഥാനം നൈട്രിക് ആസിഡ് പോലെ അത് നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നു ലക്നത്തിലാവുമ്പം ശരീരത്തിൽ രണ്ടാം ഭാവമായ സ്ഥാന സാമ്പത്തിക സ്ഥാനത്താണെങ്കിൽ ധനം നശിപ്പിച്ച് കളയുക മൂന്നാം ഭാവമായ സഹോദര സ്ഥാനത്താണെങ്കിൽ സഹോദരങ്ങൾ വാഴെ വരിക നാലാം ഭാവമായ മാതൃക സ്ഥാനത്താണെങ്കിൽ മാതൃക ദുരിതം ഇത്തരം കുട്ടികൾ ഉണ്ടായ ഉടനെ ഉണ്ടാകുക അല്ലെങ്കിൽ കുടുംബം ക്ഷയിക്കുക നശിക്കുക അഞ്ചാം ഭാവമാണെങ്കിൽ മന മാനസിക രോഗങ്ങൾ അല്ലെങ്കിൽ അവരുടെ സന്താനങ്ങളെക്കൊണ്ടവർക്കെന്നും ബുദ്ധിമുട്ടുണ്ടാകുക ആറാം ഭാവത്തിലാണെങ്കിൽ ശത്രുസ്ഥാനമാണെങ്കിൽ നിരന്തരം ശത്രുക്കളുമായിട്ട് വല്ല യുദ്ധം നടത്തുക അതുമൂലമുള്ള ദുഃഖമുണ്ടാകുക ഏഴാം ഭാവത്തിലാണ് ഗുളികനെങ്കിൽ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ അസംതൃപ്ത അശാസ്ത്രീയ അപ്രിയ ഡൈവേഴ്സി ബന്ധങ്ങളും അതുപോലെ നമുക്ക് പുറത്തുപറയാൻ നാണിക്കുന്ന ലജ്ജിക്കുന്ന തരത്തിലുള്ള ബന്ധങ്ങളും ഒക്കെ ഉണ്ടാകുക എട്ടാം രാശിയിലാണെങ്കിൽ അൽപായസായിട്ട് വരിക ഭാഗ്യസ്ഥാനമായ ഒമ്പതാം ഭാവത്തിലാണെങ്കിൽ എന്തെടുത്ത് എന്നാലും ഭാഗ്യമില്ലാതെ വരിക കർമ്മസ്ഥാനമായ ഗുളികൻ വന്ന തൊഴിൽ അസ്ഥിരമാകുക ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ കുറേ മെച്ച കൊണ്ട് അധ്വാനിക്കാതെ കുറെ ധനം വല്ലവനും സമ്പാദിച്ചത് സമക്ഷത്തേക്ക് ഏരുമെന്നാണ് പന്ത്രണ്ട് ആ ദുരിതം പാരമ്പര്യ സ്വത്തുക്കളെ നശിപ്പിക്കുന്നവൻ പാരമ്പര്യ രീതികളെ നശിപ്പിക്കുന്നവൻ യുക്തിവാദി എന്നൊക്കെ പറയുന്ന രീതിയിലും ഒക്കെയാണെന്നാണ് ശരാശരി പറയുന്നത് എങ്കിലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിന്നാൽ ഈ പറഞ്ഞ ദോഷങ്ങളെല്ലാം തീർന്ന് ആയുരാരോഗ്യവിത്ത ഐശ്വര്യം രാജകീയ സൗഭാഗ്യത്തോടെ ജീവിക്കുന്നതാണ് സ്ത്രീ പുരുഷ പണ്ഡിത പാമര ജാതി മതഭേദം എന്നെയും വ്യാഴത്തിൻ്റെ മറ്റു അഞ്ചൊൻപത് രാശി സ്വീകരിച്ചുകൊണ്ട് രക്തത്തിൽ ഒറ്റയ്ക്ക് ഗുളികൻ ശുഭരാശികളിൽ നിന്നാൽ അതിന് വിദ്യാഭ്യാസവും ഒന്നും വേണ്ട രാജകീയമായ സുഖ സൗകര്യങ്ങൾ സുഖ സൗഭാഗ്യങ്ങൾ അധ്വാനിക്കാതെ തന്നെ കൊടുക്കും വലിയ വിദ്യയും പ്രത്യാസവും ഒന്നും വേണമെന്നില്ല ജനങ്ങൾ ആരാധിക്കും ധനമുണ്ടാവും അനവധി സമ്പാദ്യങ്ങളുണ്ടാവും വസ്തുക്കൾ വീടുകൾ വാഹനങ്ങളെല്ലാം ഉണ്ടാവും അതുപോലെ തന്നെ വേദവാക്കായി വേദവാക്കായിത്തീരും മനുഷ്യന് സന്തുഷ്ടകരമായ രൂപലാവണ്യങ്ങളുണ്ടാവും തീരും രാജകീയ സൗഭാഗ്യങ്ങളുണ്ടാവും രാജകീയ പദവികളിൽ ജീവിക്കും ആളിൻ്റെ താമസ സ്ഥലവും രത്നത്തിൽ ഗുളിക നിൽക്കുന്ന ഭവനവും വിശ്വ കീർത്തി ഉണ്ടായിക്കൊണ്ടിരിക്കും ഏതെങ്കിലും ഒരു കലയിലോ ഒരു കായികത്തിലോ ഒരു ശാസ്ത്രത്തിലോ ബിരുദാനന്തര ബിരുദവും മഹികര തീരും ഈശ്വര അനുഗ്രഹവും ലക്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് ദൃഷ്ടിയോടെ നിന്നാൽ വളരെ അപൂർവമായിട്ടാണ് അങ്ങനെ ഒരു ജന്മം ബാക്കിയൊക്കെ ഗുളികൻ ഏതെങ്കിലും രാശികളിലൊക്കെ ഗുളികോദയമില്ലാതെ ഒരു ഗ്രഹനിലയുമില്ല ശുഭദൃഷ്ടികൾ വന്നാൽ രാജയോഗമാണ് ഇവിടെ ശുഭദൃഷ്ടി വ്യാഴം നിൽക്കുന്ന രാശിയുടെ ഒമ്പതാം രാശി സ്വീകരിച്ച് നിൽക്കുന്ന ലഗ്നത്തിലെ ഗുളികനാണ് രാജയോഗ പ്രധാനിയാണ് കുടുംബൻ രക്ഷപ്പെടും അനവധി കുടുംബങ്ങളുണ്ടാവും മാതാപിതാക്കളെ ഇവൻ നോക്കും കട്ടിലയിലിരുത്തിയ എല്ലാ ചെലവിനും തരും ഭാഗ്യകരമായും ഇരട്ട ചുഴി ഉണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലൊരു പ്രത്യേകത ആ കുട്ടികളുടെ മുഖത്തുണ്ടാവും ലാലിത്യം ഉണ്ടാവും രാജകീയ പൗഢ ഉണ്ടാവും വലിയ പഠിത്തമോ കഴിവോ യോഗ്യതയോ ഒന്നും ഇല്ലെങ്കിൽ തന്നെയും എല്ലാ ഭാഗ്യങ്ങളും അതാളവസരങ്ങളിൽ വന്നു ചേരും പൊതുവേ ഒരു നല്ല ഗായകൻ പാടുമ്പോൾ ഓരോ പാട്ട് കഴിയുമ്പോൾ ഒരു കയ്യടി കൂടെ കിട്ടിയാൽ ആ പാടുന്ന ആളിന് ഒന്നുകൂടെ സന്തോഷമാവും ഓരോ പാട്ടും കൂടുതൽ കൂടുതൽ ഭംഗിയായിട്ട് ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ടുകാരും എല്ലാം ഒത്തിരോത്തരം അധ്വാന ഉത്സാഹിക്കും പാട്ട് തീരുന്നം വരെ കയ്യടി ഹർഷാരവങ്ങളുണ്ടാവും എന്ന് പറയുന്ന പോലെ മൊത്തം നവഗ്രഹങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുന്ന ഒന്നായിരിക്കും ലക്നത്തിൽ ഗുളിക നിൽക്കുന്നവർക്ക് അതിന് പ്രയോഗിക്കുന്നത് സൂര്യശൗര്യമതേന്തു ഒരു ഉച്ച പദവിയും സന്മംഗളം മംഗളം ബുദ്ധിക്ഷബുധോ ഗുരുക്ഷ ഗുരുതാം സുഖ സുഖം സം ശനി രാഹുബാഹുബലം കരോതി വിപലം കേതു കുലസ്യോന്നതി നിത്യം പ്രീരീകരാഭവന്തുഭവതാം സർവേ പ്രസന്നഹ ബാക്കി ഒമ്പത് ഗ്രഹങ്ങളെയും കൂടി അങ്ങോട്ട് സന്തോഷിപ്പിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഗുളികൻ അങ്ങ് വലുതായിക്കോളും ഗുളികനങ്ങ രക്ഷപ്പെട്ടോളൂ ഈ ആളങ്ങ രക്ഷപ്പെട്ടോളൂ ഒന്നും അറിയേണ്ട വളരെ നല്ല ജന്മമാണ് എന്ന് സാരം ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു ജ്യോതിഷപരമായ മാർഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പ്രശ്നപരിഹാരങ്ങൾ പരിഹാരങ്ങൾ